الله الله എന്ന് പറയുന്നതായ ഒരൊറ്റ വ്യക്തി പോലും ഈ രോഗത്തുണ്ടാവുകയില്ല ആ നിലയിലേക്ക് ഈ രോഗം എത്തിപ്പെടുന്ന നാളുകൾ എന്നാണോ രോഗാവസാനത്തെ പ്രതീക്ഷിക്കണേ ഹബീബുനാ റസൂലുള്ളാഹി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ രോഗം എത്തിപ്പെടും എന്നാണ് പറഞ്ഞത് ഏ അങ്ങനെ ഒരു അവസ്ഥ വരുമോ ഇപ്പൊ എല്ലാരും ഭയങ്കര ഏയ് ദിക്റൊക്കെ ചെല്ലുന്നവരല്ലേ ഉസ്താദെ മജ്ലിസു നൂർ നടത്തുന്നുണ്ടല്ലോ നമ്മള് റാത്തീബ് ഉണ്ടല്ലോ ഖുതുബിയത്ത് ഉണ്ടല്ലോ മഹ്ദി റാത്തീബ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നവരെ അതൊക്കെ നിലച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തുമാണ് ശരിയെന്നല്ലേ മഹ്ദി റാത്തീബ് ഒക്കെ ഈ മജ്ലിസിൽ ഇരിക്കുന്നവർ എത്ര ആളുകൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ചെല്ലിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് ചെല്ലിയിട്ടുണ്ട് എല്ലാം കഴിയുമ്പോ ചീരണി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നല്ല പൊറോട്ടായി അതടിക്കാൻ വേണ്ടി കറക്റ്റ് പുറകു വശിക്കൂടെ കയറി വന്നു പള്ളിയിലുണ്ട് മജ്ലിസ് കുത്തുബിയത്തിന്റെ മജ്ലിസ് എത്ര പേരുണ്ട് പരിപൂർണമായി പങ്കെടുത്തവർ എത്ര പേരുണ്ട് ഖുർആനെ ഖത്മ് ചെയ്തെടുക്കുന്ന മജ്ലിസ് എത്ര പേരുണ്ട് അതിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നവർ കുറഞ്ഞു വരികയാണ് ഈമാൻ കുറഞ്ഞു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറ الله حاضري الله ناظري الله شاهدي الله معي انت الهادي انت الحق ليس الهادي الا هو ها هو هي حي ചെല്ലിക്കലുണ്ട് ഈ മജ്ലിസുകളൊക്കെ നിരർത്ഥകമാണെന്നും ഇതൊക്കെ ഇല്ലാത്തത് കെട്ടിച്ചമച്ചതുമാണെന്നും പറയുന്ന അവസ്ഥയിലേക്ക് നമുക്കിടയിൽ പോലുള്ള സുന്നികൾ വരെ മാറിയിരിക്കുന്ന കാലഘട്ടം കപടതയുടെ മുഖഭാഗവുമായി ചില ആളുകൾ നമുക്കിടയിലുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാണ് വളരെ ശ്രദ്ധിക്കണം അവസാന കാലഘട്ടമാകുമ്പോ അല്ലാഹ് എന്ന് പറയുന്ന അവസ്ഥ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല അതെങ്ങനെ സാധിക്കും ഉസ്താദെ എല്ലാവരും ഭയങ്കര നിസ്കാരം കോവിഡ് എന്ന മഹാമാരി നമ്മളിലേക്ക് വന്നപ്പോ ഏത് പള്ളി ആ സഹോദരങ്ങളെ തുറന്നിട്ടിട്ടുണ്ട് പള്ളികളടയ്ക്കാൻ ഗവൺമെന്റിന്റെ ഓർഡർ വന്നില്ലേ പള്ളിയിലെ ബാങ്ക് മുഴങ്ങുന്ന പള്ളികൾ പോലും ബാങ്ക് നിശ്ചലമായില്ലേ മോദിനോട് വീട്ടിപ്പിക്കോളാൻ കമ്മിറ്റിക്കാർ പറഞ്ഞ അവസ്ഥ നമ്മുടെ നാടുകളിൽ സംജാതമായില്ലേ അപ്പൊ അതുപോലെ ഒരു സാഹചര്യം പടച്ചറപ്പ് വിചാരിച്ചാൽ നടക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ് നമ്മുടെ നാട്ടിൽ അത് കണ്ടു നേരിട്ട് മനസ്സിലാക്കിയ സംഭവം അതൊന്നും നടക്കൂല എന്നാരും പറയണ്ട അതൊക്കെ റബ്ബ് വിചാരിച്ച നടക്കാത്തതായി ഒന്നുമില്ല അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ റബ്ബിനതൊക്കെ കഴിവുള്ളവനാണ് അത് മനസ്സിലാക്കി ഖഹാറാണവൻ എല്ലാത്തിനും അധികാരമുള്ളവനാണവൻ അടക്കി വാഴാൻ ശേഷിയുള്ളവനാണവൻ അതുകൊണ്ട് തന്നെ പടച്ചറബിനോട് ആരും മത്സരിക്കണ്ട ചിലരങ്ങനെ കരുതുന്നുണ്ട് ഇതൊന്നും ഉണ്ടാവൂല ഇതൊക്കെ വെറുതെയാണ് അള്ളാഹെന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും എപ്പോഴും ഉണ്ടാവൂലോ ഇല്ല ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ലോകം പോവുക ഹബീബായ റസൂലുള്ളാഹി വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് لا تقوم الساعة إلا على شرار الخلق സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് അവസാന കാലഘട്ടമാകുമ്പോ ജനങ്ങൾ മുഴുവനും മോശമാകുന്ന ചിന്തയാണ് മോശമാകുന്ന പ്രവർത്തനങ്ങളാണ് മോശമാകുന്ന കാഴ്ചയാണ് മോശമാകുന്ന ഇടപെടലുകളാണ് നാം ഓരോ ഫനായും ഫസാദിലേക്കും പോകുന്ന ഘട്ടമായില്ലേ എവിടെ നോക്കിയാലും അശ്ലീലതകൾ പ്രചരിക്കുന്ന കാലമല്ലയോ കാലമല്ലയോ ഫേസ്ബുക്ക് നോക്കുന്നവരെ വാട്സാപ്പ് ദർശിക്കുന്ന പെങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുന്ന പെങ്ങളെ ഷെയർ ചാറ്റിൽ നിലകൊള്ളുന്ന നീ വിളിക്കുന്ന IMO കോളുകളും നീ വിളിക്കുന്ന വാട്സാപ്പിന്റെ വീഡിയോ കോളുകളും ഒക്കെ ഏത് നിലയ്ക്കുള്ള കോളുകളാണ് കോളുകളാ നീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നീ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന
മോശമാക്കപ്പെട്ടതാകുന്ന വീഡിയോകൾ ഏത് നിലയ്ക്കുള്ളതാണ്, ഏത് നിലയ്ക്കുള്ളതാണ്? സർവതും ഹറാമായ തലത്തിലേക്ക് ഈ സമൂഹത്തെ മാറ്റി എഴുതപ്പെട്ടില്ലയോ? ആദരവായ പ്രവാചകനെ പറഞ്ഞത് ഇന്ന് ഈ സമൂഹം നേർക്കുനേരെ കാണുകയല്ലയോ, കാണുകയല്ലയോ? ലാ തഖൂമു സആ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞത് ഇന്ന് നേർക്കു നേരെ പുലർന്നു കാണുന്നു. എല്ലാ നിലക്കുമുള്ള അശ്ലീലതകൾ ഈ സമൂഹത്തിൽ വല്ലാതെ മുഴച്ചു നിൽക്കുന്ന കാലഘട്ടം. ദുനിയാവിനോട് വലിയ താല്പര്യം, ആർത്തി, അത് നേടിയെടുക്കാൻ വേണ്ടി ചെറിയ മക്കൾ പോലും അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന ആൺമക്കളും പെൺമക്കളും ദമ്പതിമാരും അടക്കം ഇന്ന് കച്ചവടം ചെയ്യുന്നത് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ, മാരകമാകുന്ന ഹശീഷ് ഉൾപ്പെടെ, MDMA ഉൾപ്പെടെ, LSD ഉൾപ്പെടെ, ജനങ്ങളെ വഴിപിടിപ്പിക്കാനുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി മുമ്പിട്ടിറങ്ങുന്നത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കൾ വരെയുണ്ട് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഏത് സമൂഹം കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമാകുന്ന സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതാകുന്ന പ്രിയപ്പെട്ട ഉമ്മത്തിൽ നിന്ന് കള്ളും കഞ്ചാവും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും പിടിക്കപ്പെടുന്നു. പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുക്കം ചർച്ച ചെയ്യപ്പെടുന്നു എന്നും അപഹാസ്യരായി ഈ സമൂഹം കുഴൽപ്പണത്തിന്റെ ബിസിനസ്സിൽ മുൻപന്തിയിൽ, സ്വർണക്കടത്തിന്റെ വിഷയത്തിൽ മുൻപന്തിയിൽ, ഹറാമാകുന്ന തലത്തിലേക്ക് ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കൊണ്ടുപോയി നിരോധിക്കപ്പെട്ടതാകുന്ന പല സാധനങ്ങളും ഒളിച്ചു കടത്തുന്നതിന്റെ വിഷയത്തിൽ മുൻപന്തിയിൽ ആര്? കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന സമൂഹത്തിന്റെ സമുദായത്തിന്റെ അവസ്ഥയാണ്. എന്താണ് നമ്മുടെ അവസ്ഥ? എന്നിട്ട് നമ്മളിപ്പോഴും സ്വർഗം കിട്ടിയിരുന്ന കൊള്ളായിരുന്നു, കേറായിരുന്നു, കാത്തിരിക്കുക. ആർക്കാണ് ഈ സ്വർഗം? ആർക്കാണ് ഈ നരകം? ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്? വല്ല ചിന്തയും ഉണ്ടോ ഉമ്മത്തിന്? എന്ത് ചെയ്തിട്ടാ സ്വർഗത്തിൽ കയറാൻ നിൽക്കുന്നത്? എന്ത് നന്മയാണ്? ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ നിന്റെ കർണമുടത്തിലെ കലയൊലി കൊള്ളുമ്പോ ആ ബാങ്കിന് ചാപത്ത് കൊടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ കത്തലത്തിൽ അവ്വല് വക്കത്തിൽ അവ്വല് സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് സ്ഥാനം പിടിക്കാൻ ചെറുപ്പക്കാർ തയ്യാറുണ്ടോ? കാരണവന്മാര് തയ്യാറുണ്ടോ? ബാങ്ക് വിളിക്കുമ്പോ അവ്വല് വക്കത്തിൽ തന്നെ തലയിൽ തട്ടുമിട്ട് ഒതുവെടുത്ത് വീടിന്റെ അകത്തലങ്ങളിൽ കയറി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവ്വല് വക്കത്തിൽ നമസ്കരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ മംഗമാരുണ്ടോ, സഹോദരിമാരുണ്ടോ? ഇന്നത്തെ തലമുറയിലുണ്ടോ? തോന്നുമ്പോ നിസ്കരിക്കാൻ നമ്മളൊക്കെ അവസ്ഥയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാ പിന്നെ മസല മാറി, പിന്നെ ആ മസല പിടിച്ച് അമരിച്ച് കഴിച്ചിട്ടേ നിസ്കരിക്കാവുള്ളൂ. നാം മസാലയുള്ളത് പിന്നെ ശരിക്കും വയറ് നിറച്ച് കഴിക്കാം. അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പിച്ച് മസാല നമ്മൾ പിടിക്കുക. റുക്കോയി ചെന്ന് കൂടിയാല് ഒരു സുബ്ഹാന റബ്ബിയൽ അദീം അബിഹംദി പറഞ്ഞാല് അനക്കുടങ്ങി പറഞ്ഞ ഇമാമിനോടൊപ്പം ആ റക്കായത്ത് കിട്ടി എന്നാണ് ഷാഫി മദ്ഹബിലെ മസാല. അപ്പൊ അതുകൊണ്ട് നമുക്ക് റുക്കോയി പോയി കൂടിയാൽ മതി. ആ മസാല അമൽ ചെയ്യാത്ത ഒരൊറ്റ കുഞ്ഞില്ല. എന്നാ അവ്വല് വക്കത്തിൽ അവ്വല് സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് വന്നിരുന്നാല് വലിയ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുട്ടിലെഴഞ്ഞാണെങ്കിലും അതിന്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ഓടി വരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അതമൽ ചെയ്യാൻ ഇവനില്ല. ഏതമൽ ചെയ്യും? റുക്കുയിൽ വന്ന് കൂടിയാല് അറക്കാത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അതുവരെ വെളിയിൽ ഇങ്ങനെ ഹൗലിംഗ് കരയിൽ വെള്ളം അങ്ങോട്ടൊഴിച്ച് ഇങ്ങോട്ടൊഴിച്ച് പൈപ്പ് തുറന്ന് വെച്ച് എല്ലാം ദൂർത്തടിച്ച് സമയം കളഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞ് ബാത്റൂമിൽ പോയിരുന്ന് രണ്ട് സിഗരറ്റ് ഒക്കെ വലിച്ച് പോക, അപ്പുറത്ത് ഉസാന്റെ റൂമിലോട്ട് കടത്തി വിട്ടി കുറെ നേരം കറങ്ങി നടന്ന് ആചാര്യ പിന്നെ പതുക്കെ ഒന്നുകൊടുത്ത് പതുക്കെ കയറുക. റുക്കുയിൽ വന്ന് കൂടി അവസാനത്തെ അത്തഹിയാത്തിൽ വന്നു കൂടിയാൽ ആ ജമാഅത്ത് കിട്ടിയെന്ന് ഒരു മസല പണ്ട് പറഞ്ഞു കേട്ടു. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യാം. ആ മസല അമൽ ചെയ്യാത്ത കുഞ്ഞുങ്ങളും കുറവാണ്. അതുകൊണ്ട് മഅ്മൂമിനേക്കാൾ ഇന്ന് പള്ളികളിൽ മസ്ബൂക്കിന്റെ എണ്ണം അധികരിച്ചു. ആണോ അല്ലേ? എന്നിട്ട് പിന്നെ പറയണം, നിസ്കാരം കഴിഞ്ഞോണ്ട് ദുആ പതുക്കെ ആക്കണം. കാരണം ഞങ്ങളുടെ നിസ്കാരത്തിന് ഫസാദ് ഉണ്ടായി. ആർക്ക്? 24 മണിക്കൂർ സദാസമയവും പിന്തി വരുന്ന കുറെ കൗമുണ്ട്. അവർക്ക് ഈ ദുആ കേൾക്കുന്നത് വലിയ വിഷമം.
ചെറിയ പുത്തനാശയത്തിന്റെ ആശയം കൂടെ കടന്നു കൂടിയിട്ടുള്ള കൗമാണെന്ന് വിചാരിക്കും. അവർക്ക് ഇമാമ ശേഷം ദ്വാരക്കുന്നത് ആരോചകം. അതുകൊണ്ട് അവരെപ്പോഴും പറയും ഞങ്ങളുടെ നിസ്കാരത്തിന് ഭയങ്കര ഹുശുവാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. ഈ ഹുശുവും ഭയഭക്തി ഉള്ളവർ എന്തുകൊണ്ട് അവല് ജമാഅത്തിൽ വരുന്നില്ല, ആദ്യ വക്തത്തിൽ വരുന്നില്ല? ഇന്ന് സുന്നികളാകുന്ന സർവപള്ളികളിലും മസ്ബൂക്കിന്റെ എണ്ണം അധികരിച്ചിരിക്കുകയായി. സഹാബത്ത് പറയാണ്, ഞങ്ങൾക്കിടയിൽ കാരണമില്ലാതെ എന്തെങ്കിലും അകാരണമായി പിന്തുന്നവനെ, നിസ്കരിക്കാതെ പിന്തുന്നവനെ കാപട്യമുള്ളവനായിട്ടല്ലാതെ ഞങ്ങൾ എണ്ണിയിരുന്നില്ല. ഏറ്റവും വലിയ മുനാഫിക്കാണവൻ കാപട്യമുള്ളവനാണ്. വെറുതെ അസാധാരണമായി കാരണമില്ലാതെ വീടിനകത്തലങ്ങളിരുന്ന് കമ്പോളത്തിലിരുന്ന് സ്വറ പറഞ്ഞിട്ട് തോന്നുമ്പോ കയറി വന്ന് അവസാനത്തെ തഹിയാത്തിൽ കൂടുന്നവനെ ഞങ്ങൾ കാപട്യമുള്ളവനായിട്ടാണ് എണ്ണിയിരുന്നത് എന്ന് സഹാബത്ത് പറയുന്നു. ആരാ ഇവനെ നിസ്കരിക്കാൻ എപ്പോഴേ വന്നത്? ഏറ്റവും ലാസ്റ്റ് റക്കാത്തിൽ വന്നിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ നിസ്കരിച്ചെന്ന് വരുത്തിയിട്ട് അങ്ങ് അടിച്ചു പോവാ. അതാണ് നിസ്കാരം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരനക്കമടങ്ങലും ഇല്ല, റുക്കുഇലും ഇല്ല, ഏതുദാനും ഇല്ല, സുജൂദിലും ഇല്ല, ഇടയിലെ ഇരുത്തത്തിലും ഇല്ല. ഇവിടെ ഒക്കെ തുമഅനീനത്ത് ഫർളാണ് ഷാഫി മദ്ഹബിൽ. ഈ ഉമ്മത്ത് പലരും വിട്ടുപോകുന്നുണ്ട്. നമുക്കിങ്ങനെ തലകുത്തി മറിയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ നിസ്കാരം കൊണ്ട് ഒരു ഫായിദയില്ല. പഠിച്ചു വെച്ചോ സഹോദരങ്ങൾ, പഠിച്ചു വെച്ചോ ചെറുപ്പക്കാർ സഹോദരിമാർ, നല്ലതുപോലെ പഠിച്ചു. നമ്മൾ നിസ്കാരം കണ്ടുപിടിക്കണം. നമ്മുടെ സമുന്നതരായ ഉസ്താദുമാരെ കണ്ട്, നെല്ലായ ഉസ്താദിനെ കണ്ട്, അവിടുത്തെ ഉസ്താദുമാരെ കണ്ട്, സമുന്നതരായ ആലിമീങ്ങളെ കണ്ട് ആ നിസ്കാരം പഠിക്കണം. സല്ലു കമാ റഅയ്തു മൂനീ ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ നിസ്കരിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതിനാണ് ഇമാമ നിൽക്കുന്നത്. ഇമാമ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലോട്ട് അങ്ങോട്ട് പോകുമ്പോ അതിന് മുമ്പ് ഇവൻ സുജൂദിലെത്തി. ഇവൻ അതിനു മുമ്പ് സുജൂദിലൂടെ എത്തി. അള്ളാന്ന് പറഞ്ഞോളൂ. അപ്പോഴേ ഇവൻ അക്ബർ പറഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട്. വീണ്ടും സുജൂദ് എഴുതേക്കുമ്പോ അള്ളാഹു അക്ബർ. ഇവൻ നേരത്തെ എഴുന്നേറ്റ് ഇവിടെ വന്ന് കൈയൊട്ടി വേണേ ഫാത്തിയ കൂടെ ഓതി വെച്ചേക്കാം. അത്ര സ്പീഡാണ് ഇവന്. ഇമാമിനേക്കാൾ സ്പീഡ്. അപ്പിനെ കയറി നമുക്കിതെങ്ങനെയെങ്കിലും തീർത്തിട്ട് പോണം. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടതിന് മുമ്പ് ഇവൻ ഇറങ്ങി ഓടുക. ഏറ്റവും ഫ്രണ്ട് സഫി വന്ന് ഇരിക്കുന്നതൊക്കെ കണ്ടവർക്കും എല്ലാം കഴിഞ്ഞിട്ട് പോകുള്ളൂ. ചിലർക്ക് ഭയങ്കര ധൃതിയാണ്. എന്തിനാണ് ധൃതി? മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ഇത്? ഈ ദുനിയാവ് ചെന്ന് നിൽക്കുന്നത് അവസാന മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ? ദുനിയാവിന്റെ പിറകെ ഓടുക. ദുനിയാവ് സമ്പാദിക്കാൻ അത് ഏത് വിധേനയും, ഏത് വിധേനയും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ സമുദായത്തിന് വന്ന ആപൽ ഘട്ടങ്ങൾ എത്രയാണ്? പഠിച്ചു വെക്കണം. ഹദീസ് ഉണ്ട്, ഡസൻ കണക്കിന് ഹദീസുകൾ ഉണ്ട് വിഷയത്തിൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂശിഖുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽഅക്ലതു ഇലാ ഖസാതിഹാ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൂശിഖുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽഅക്ലതു ഇലാ ഖസാതിഹാ. ഭക്ഷണം കഴിക്കുന്നതായ പ്ലേറ്റിലേക്ക്, സുപ്രയിലേക്ക് ചുറ്റും നിന്ന് ജനങ്ങൾ മുഴുവനും, സമൂഹം മുഴുവനും ഓടി വന്നുകൊണ്ട് ആർത്തിയോടുകൂടി വിശന്ന് വലഞ്ഞ ആളുകൾ അതിൽ കൈയിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഈ മുത്തുനബിയുടെ ഉമ്മത്താകുന്ന എന്റെ സമുദായത്തിന്റെ മേൽ ലോകത്ത് സർവ്വജനങ്ങളും കടന്നു വരുമേ അവരെ ആക്രമിക്കാൻ, അവരോട് മോശമായി പെരുമാറാൻ, അവരെ എതിരാളികളായി കണ്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവനും അവർക്കെതിരെ ഭക്ഷണ തളികയിലേക്ക് ആളുകൾ ആർത്തിയോടുകൂടി കൈയെട്ടുന്നത് പോലെ, ഭക്ഷണം കഴിക്കാൻ കരുന്നത് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ മുഅ്മിനീങ്ങൾക്കെതിരിൽ ശത്രുക്കൾ കടന്നു വരുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ചുറ്റും നിന്ന് ആളുകൾ, അവിശ്വാസികൾ മുഅ്മിനീങ്ങൾ ആക്രമിക്കും. അല്ലാഹു പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നബി തങ്ങൾ പറയാണ്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ നമുക്കെതിരിൽ വരും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിന് ഉപമ പറഞ്ഞതാണ്, നല്ല വിശന്നിരിക്കുന്ന ആളുകൾ ഓടി വന്ന് ഭക്ഷണ തളികയിലേക്ക് കൈയിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണ തളികയായി ഈ ഉമ്മത്തിനെ വിശേഷിപ്പിച്ചു. അവസാന കാലഘട്ടത്തിലുള്ള നമ്മളെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിശ്വാസികളൊക്കെ ഒറ്റക്കെട്ട് ആർക്കെതിരും? മുസ്ലിമിനെതിരും.
നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ വൈകുന്നേരത്തെ ചാനലുകളുടെ ചർച്ചകൾ പരിശോധിച്ചു നോക്കി, എല്ലാ ദിവസവും നടക്കുന്ന ഏത് മീഡിയകളാകട്ടെ, മുസ്ലിമിന്റെ ആകട്ടെ അല്ലാത്തതാകട്ടെ, എല്ലാ മീഡിയകളിലും ചർച്ച തട്ടമിട്ട പെണ്ണ്, തട്ടമിട്ടതാകുന്ന ആളുകൾ, അഹ്ലുകൾ, ദീനിന്റെ വാഹകർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, അതിന് സമസ്തയെന്നില്ല, ദർശനയെന്നില്ല, ഏത് പണ്ഡിതനെ തേജോദം ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും ചർച്ച ചെയ്തു തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ വക്താക്കൾ എന്തെങ്കിലും ഒരു തെറ്റെയ്താൽ അത് ക്രിമിനൽ കുറ്റമായി, വലിയ കുറ്റമായി എടുത്ത് കാണിച്ച് അത് തന്നെ ചർച്ച. എന്തെങ്കിലും ഒരു ചർച്ച അത്തരത്തിൽ കൊണ്ടുവരാം. ആഴ്ചയിൽ ഒരു മൂന്ന് ചർച്ചയെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല. വേറെ എത്രയോ വിഷയങ്ങൾ ഇവിടെ ചർച്ചയുണ്ട്. ഈ രാജ്യത്ത് എത്രയോ പട്ടിണി കടന്ന് മരിക്കുന്ന ആളുകളുണ്ട്, എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്, അതൊന്നും ചർച്ചയില്ല. ചാനലുകളിൽ ഇതാണ് ചർച്ച. എപ്പോഴും അതാണ് ദീനിനെയും ദീനിന്റെ വാഹകരെയും തേജോവധം ചെയ്യാനുള്ള ചർച്ചകളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. എന്ത് മനസ്സിലാക്കണം? ഈ ഹദീസ് മനസ്സിലാക്കിന് ആദ്യം. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഇതുണ്ടാവും, ഇങ്ങനെ ഉമ്മത്തിനുണ്ടാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് 1400 വർഷം മുമ്പ് പ്രവാചകർ പറഞ്ഞപ്പോ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കാൻ, ഖാലൂ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അമിൻ ഖില്ലത്തുൻ നഹ്റു യൗമഇദ് യാ ഹബീബല്ലാഹ്. നബിയേ നബിയേ, ഞങ്ങളെന്ന് എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ റസൂലേ അന്ന് മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവാകുമോ ഹബീബേ? ഞങ്ങൾ കുറവായത് കൊണ്ടാണോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഞങ്ങൾക്കെതിരിൽ തിരിയുന്നത് എന്ന് ആദരവായ പ്രവാചകരോട് സ്വഹാബത്ത് സംശയം ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായ പ്രവാചകനെ പറയുകയാണ്, അല്ല സ്വഹാബ, അല്ല സ്വഹാബ, ബൽ അൻതും കസീർ, നിങ്ങളെന്ന് എണ്ണത്തിൽ കൂടുതലാണ്, കൂടുതലാണ്. വലാകിന്നകും ഹുസാഉൻ കഹുസാഇ സൈൽ, മലവെള്ള പാച്ചുകൾ ഒഴിച്ചു വരുന്നതായ കേവലം ചണ്ടികളെ പോലെ, ആർക്കും വേണ്ടാത്ത വേസ്റ്റാണ് അന്ന് നിങ്ങളെന്ന് നബിയുനാ റസൂലുള്ളാഹി, നിങ്ങളെന്ന് വേസ്റ്റാണ്, ഒരാൾക്കും വേണ്ടാത്തതാകുന്ന ചണ്ടികളാണ്, മലവെള്ള പാച്ചിലുകൾ ഒലിച്ചു വരുന്നതായ ചണ്ടികൾ, ആരും തന്നെ എടുക്കാൻ പോകാറില്ല, പോകാറില്ല. അതുപോലെയുള്ള ആർക്കും വേണ്ടാത്ത വേസ്റ്റാണ് നിങ്ങളെന്ന് നബിയുനാ ഷഫിയുനാ റസൂലുള്ളാഹി, വലയൻസിഅന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ മഹാബത മിൻകും, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അല്ലാഹുവിനോടുള്ള ഭയപ്പാട് എടുത്തു മാറ്റുകയാണ്. പടച്ച റബ്ബിനെ പേടിയില്ലാത്ത വിഭാഗമാണ്, അല്ലാഹുവിനെ പേടിക്കാത്ത വിഭാഗമായി മാറുകയാ. ഈ ദുനിയാവിലെ തെറ്റ് ചെയ്യുന്നവനോട് തെറ്റ് ചെയ്യല്ലടാ എന്ന് അത് പറയുമ്പോ, ആ മുസ്ലിയാർക്ക് ഭ്രാന്താണി എന്ന് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങൾക്കെതിരിൽ വർത്തമാനം പറഞ്ഞ്, അതിനെതിരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട്, അതിനെതിരിൽ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് യൂട്യൂബിന്റെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ, ചെറുപ്പക്കാരില്ലേ? ആലിമീങ്ങളെ തേജോവധം ചെയ്യാൻ, അവർക്കെതിരിൽ കുതിര കയറാൻ യൂട്യൂബ് തന്നെ കരുവാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ? ഈ ദുനിയാവിന്നതാകുന്നതായ സർവ ആസ്വാദനങ്ങളും തന്റെ കൈവെള്ളയിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനും രസിക്കാനും രമിക്കാനും സമുന്നതരായ പണ്ഡിതന്മാരെയും പണ്ഡിത കൂട്ടങ്ങളെയും പരിപൂർണമായി കോടതിയിലേക്ക് കയറ്റി നിർത്തുന്നത് പോലെ സ്വന്തമായി വിചാരണ ചെയ്ത് അതിലൊരു വലിയതാകുന്ന കാര്യമായി കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുങ്ങാവ് അവതരിപ്പിക്കുന്നതായ ആളുകളില്ലയോ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, അല്ലാഹുവിനോടുള്ള ഭയപ്പാട് മാറിയിരിക്കുകയാണ്, ദീനിന്റെതാകുന്ന സർവ ശിആറുകളും അവന്റെ മനസ്സിൽ ഇല്ലാതായിരിക്കുകയാ, എല്ലാ ചിഹ്നങ്ങളോടുമുള്ള ബഹുമാന ആദരവുകൾ അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് ഈമാൻ എടുത്തു പോയവരെ നിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഇട്ടു നൽകിയിരിക്കുന്നത് വഹിനിനെയാണ്, വഹിനിനെയാണ്. വമൽ വഹിനു യാ റസൂലല്ലാഹ്,
ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ് നബിയേ നബിയേ വഹിരെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ എന്താണ് റസൂലേ പറഞ്ഞു തരുമോ ഹബീബേ ഒന്നറിയിച്ചു നൽകുമോ ഹബീബേ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അറിയിച്ചു കൊടുക്കുകയാണ് ഹുബ്ബുൽ ദുനിയാ വകറാഹിയത്തുൽ മൗത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ പരിവേശം അള്ളാഹു അണച്ചു കളയും നിങ്ങളുടെ ഹൃദയത്തിൽ വഹിനെന്ന രോഗവും ഇട്ട് നൽകുകയാ വഹിനെന്ന രോഗത്തെ പറ്റി ലോകത്തിന്റെ നായകൻ പറയുകയാണ് അത് മാരകമാകുന്ന രോഗമാണ് അത് വലിയതാകുന്ന വിപത്താണ് അത് മാരകമാകുന്ന ക്യാൻസറിനേക്കാൾ പ്രയാസമാണ് ദുനിയാവിനോടുള്ള മഹബത്താണ് ഇഷ്ടമാണ് ഈ ദുനിയാവിൽ ആലിമീങ്ങളെ തേജോവലം ചെയ്തുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് യൂട്യൂബിലേക്ക് മോണിറ്റേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എനിക്ക് ഇതിലൂടെ കിട്ടും കാരണം കേൾക്കുന്നത് യുക്തിവാദികളുണ്ട് കേൾക്കുന്നതിൽ നിരീശ്വരവാദികളുണ്ട് കേൾക്കുന്നതിൽ മതമില്ലാത്തവരുണ്ട് മതത്തിൽ തന്നെ മതത്തിന്റെ മൂല്യങ്ങളെയും ചിഹ്നങ്ങളെയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ജീവിക്കുന്നതായ ആളുകളുണ്ട് ബുദ്ധി കൊണ്ട് ദുനിയാവിൻ ബുദ്ധി കൊണ്ട് ദീനിനെ ചിന്തിച്ച് ഈ ദീൻ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട് നാസ്തികരായ ആളുകളുണ്ട് ലിബറൽസിന്റെ വക്താക്കളുണ്ട് ഒരു ഭാഗത്ത് ഫെമിനിസത്തിന്റെ വക്താക്കളുണ്ട് ഇവരുടേതാകുന്ന വചനങ്ങൾ കേട്ടുകൊണ്ട് പരിശുദ്ധ ദീനിനെതിരെ പ്രബോധനം ചെയ്യുന്നവരെ ആ ദീനിനെ മറ്റുള്ളവർക്ക് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നവരെ ഈ ദുനിയാവിൽ നിനക്ക് കിട്ടുന്ന സമ്പാദ്യം ആഖിറത്തിൽ നിന്ന് നഷ്ടമാണ് നഷ്ടമാണ് ഹുബ്ബു ദുനിയാ ദുനിയാവിനോടുള്ള ഭ്രമമാണ് താല്പര്യമാണ് ആധുനികതയുടെ ലോകം തന്റെ കൈവള്ളയിൽ ഒതുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് തനിക്ക് കിട്ടാൻ വേണ്ടി ഓടുകയാണ് തന്റെ കൈകളിലേക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വജനങ്ങൾക്കും അല്ലാഹു നൽകിയതായ സർവസമ്പാദ്യവും എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടി കള്ള് കച്ചവടം ചെയ്യുന്നവരെ അതിനുവേണ്ടി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ദമ്പതിമാരെ അതിനുവേണ്ടി എല്ലാ സ്ത്രീയും എം ഡി എം ഐയും ശീശമടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ സമൂഹത്തിൽ വിറ്റഴിക്കാൻ പരിശ്രമിക്കുന്നവരെ ഈ ദുനിയാവ് കൈവള്ളയിലെ കൊതുക്കാൻ ആളുകളെ കൊന്നുകൊണ്ട് നടത്തുന്ന കൊട്ടേഷൻ സംഘങ്ങളെ ദുനിയാവ് കൈവള്ളയിലെ കൊതുക്കാൻ വേണ്ടി ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ആലിമീങ്ങളെ തേജോവധം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതായ വക്താക്കളെ നിങ്ങൾക്ക് ദുനിയാവ് മാത്രമാണുള്ളത് ദുനിയാ ൂത്ത് ലോകത്തുള്ളതാകുന്ന സർവ അവിശ്വാസികളും നിങ്ങൾക്കെതിരിൽ തിരിയാനുള്ള കാരണം മുസ്ലിമേ മുസ്ലിമത്തേ രണ്ട് കാര്യങ്ങളോടുള്ള ഭ്രമമാണ് ഭ്രമമാണ് ഒന്ന് ദുനിയാവാണ് മറ്റൊന്ന് മരണത്തോടുള്ള പേടിയാണ് പേടിയാണ് ദുനിയാവിനോട് അമിതമാകുന്ന പ്രേമം ഇഷ്ടം രണ്ടാമത്തത് മരണത്തോടുള്ള വിരക്തി ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു ബാക്കിയാക്കുക അവസാന കാലത്ത് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ